സിനിമ കുട്ടി വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോണേ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം? ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു കൈയടി കൊടുക്ക. അപ്പൊ ആഷ്ലി, യുവർ ടൈം സ്റ്റാർട്ട്സ്. എന്താ വിളിക്കാൻ പോണേ? എജു മാട്ടെന്ന് നീട്ടി വിളിക്കാൻ പോകും. എന്നിട്ട് ആരെ തോൽപ്പിക്കണം? മാളവിക ചേച്ചിയെ തോൽപ്പിക്കണം. റെഡി മാളവിക? അല്ല പിന്നെ അല്ല ആഷ്ലി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നാല് സെക്കൻഡ് കഴിഞ്ഞോ? ഞാൻ ചമ്മി പോയി. സാരമില്ല, എന്തായാലും ഇതുവരെ വന്ന് മത്സരിച്ചല്ലേ. കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. തീയക്കുട്ടി തോൽപ്പിച്ചോട്ടോ നിന്നെ. തീയക്കുട്ടി പത്തായിരുന്നു, ഒമ്പത് അല്ലേ? പത്തിന് തൊട്ട് താഴെ. താങ്ക് യു. കുഴപ്പമില്ല. ഇനി മുതിർന്ന ആർക്കെങ്കിലും മാളവിക തോൽപ്പിക്കാൻ ആഗ്രഹമാണ്? മുതിർന്ന ആർക്കെങ്കിലും, ആണോ പെണ്ണോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ ലിംഗ വ്യത്യാസം ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ആണോ പെണ്ണോ, ആര് മത്സരിച്ച് തോൽപ്പിക്കുക. ഇതൊരു സുവർണ അവസരമാണ്. മാളവികയെ തോൽപ്പിക്കാൻ ഒരു സുവർണ അവസരം. ചലച്ചിത്ര നായിക താരത്തെ തോൽപ്പിക്കാൻ ഒരു അവസരമാണ്. എന്നെ തോൽപ്പിക്കാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ആ വരുന്ന ഒരാള് പ്ലസ് വൺ കാര്യല്ലേ. പേരെന്താണ്? ആഫ്രിൻ. ആഫ്രിൻ ആണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. പതിനേഴ് പതിനേഴ് സെക്കൻഡ് ആണ്. പതിനേഴ് അമ്പത്തെട്ട്, പതിനേഴ് അമ്പത്തെട്ട് എന്നുള്ളതാണ് സ്കോറ്. ആഫ്രിൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ ആഫ്രിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആഫ്രിൻ ഈ പാചക മത്സരങ്ങളിൽ വിജയിയാവുന്ന ആളാണ് അല്ലേ? എനിക്കറിയാം, കണ്ടോ? ആഫ്രിൻ പാചക മത്സരങ്ങളിൽ വിജയിയാവുന്ന ആളാണ്. സ്ഥിരമായിട്ട് ഫുഡ് ചുമ്മാ പറഞ്ഞല്ല. എത്ര മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട്? മൂന്ന് മത്സരങ്ങളിൽ, സബ് ജില്ലാ, ജില്ലാ, സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ വിന്നർ അല്ലായിരുന്നോ? ഫുഡ് ഉണ്ടാക്കിയിട്ട്, സമീകൃത ആഹാരം ഉണ്ടാക്കിയിട്ട്, കംപ്ലീറ്റ് മീൽ ഉണ്ടാക്കിയിട്ട് സംസ്ഥാന തലത്തിൽ കുട്ടികളോട് മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് മോളെ. ഇത് അതിനുള്ള സമ്മാനമാണ്. നീ അങ്ങനെ മത്സരിച്ച് വിജയിച്ചത് കൊണ്ടുള്ള അതിനുള്ള സമ്മാനമാണ്. നീട്ടി വിളിച്ചതിനുള്ളതല്ല. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. ഈ പാചകത്തിന്റെ പരിപാടി കളയരുതേ കലേശേട്ടാ. ഞാൻ നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. പാചകമായതുകൊണ്ട് പാചകം ചെയ്യുന്ന ആൾക്കാരോട് വലിയ ഇഷ്ടമാണ്. ഹൃദയം കൊണ്ട് ബ്ലസ്ലിക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നു. ബ്ലസ്ലിക്ക്, ബ്ലസ്ലി നീ ഒന്ന് മത്സരിച്ച് നോക്ക്. മാളവികയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ വൈറൽ ആവുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും മാളവികയെ തോൽപ്പിച്ച ബ്ലസ്ലി ആണെന്ന് പറയും. ഓക്കെ ബ്ലസ്ലി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന്.